ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 4 മണിക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. പക്ഷേ ഒരു മാവ് കൊണ്ട് 3 പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. 3 ഫ്രൂട്ട്സും കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ, ഒന്ന് ഏത്തക്കാപ്പമാണ്, ഒന്ന് മറ്റേ 2 എണ്ണം വേറെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് ഞാനൊരു മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്, ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അളവിനനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് എനിക്കൊരു ഇച്ചിരി അധികം വന്നായിരുന്നു. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയല്ല, കോൺഫ്ലോറാണ് കേട്ടോ ചേർക്കുന്നത്. അരിപ്പൊടി ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഇച്ചിരി കൂടെ ഒരു ടെക്സ്ചർ എനിക്ക് തോന്നിയത് കോൺഫ്ലവറാണ് ഈ ഒരു റെസിപ്പിക്ക് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു, 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇച്ചിരി എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതേ ഉള്ളൂ കേട്ടോ. പഞ്ചസാര അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രൂട്ടിൻ്റെ ഒരു മധുരത്തിനനുസരിച്ച് വേണം എടുക്കാൻ. എനിക്ക് ഏത്തക്കാപ്പത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു, പക്ഷേ മറ്റേ 2 ഫ്രൂട്ടിനും ഇച്ചിരി പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ മധുരം കൂടുതലെടുത്തത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഒരു അല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു അതിൽ നിന്ന് ഫ്രൂട്ട് ഒന്ന് വിട്ടു പോകരുത്. ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു പോകരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള വെള്ളം, അപ്പോൾ ഓരോ സൈഡിലെയും വെള്ളം, ഓരോ സൈഡിലെയും മാവിനനുസരിച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസവും വരും കേട്ടോ, പൊടികൾക്കൊക്കെ അനുസരിച്ച്. അപ്പം നിങ്ങൾ അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ എനിക്കൊന്ന് ഇച്ചിരി കൂടെ വെള്ളം കൂടുതൽ വേണ്ടി വരുവേ. അരിപ്പൊടി ഇച്ചിരി വെള്ളം കൂടുതൽ വലിച്ചെടുക്കും. അപ്പം ഞാനത് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നാലേ നമുക്ക് മധുരം മാവിനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, ഞാൻ പിന്നെ കട്ടകളില്ലായിരിക്കാനാണ് കേട്ടോ വിസ്ക് വെച്ച് ശരിയാക്കിയത്. അപ്പം നമ്മളിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ. ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മാങ്കോടെ ഒരു 1.25 മുക്കാലോളം എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്പിളിൻ്റെ ഫ്രൈ ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കഴിച്ചെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാവിലേക്ക് മുക്കി ആദ്യം ഏത്തക്ക അതിനോട്ട് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത്തക്ക ഞാനിങ്ങനെ വലിയ സ്ലൈസ് ആയിട്ടാണ് സാധാരണ മുറിക്കാറ്, കാരണം ഒത്തിരി കനത്തിൽ ഏത്തക്ക അപ്പോൾ ഇരിക്കുന്നതിലും എനിക്കിതാണ് ഇഷ്ടം. അതുകൊണ്ട് അല്ലെങ്കിൽ മാവ് കുറച്ചും ഏത്തക്ക വലിയ കാരണത്തിലും ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഏത്തക്കായ 4 ആയിട്ട് കീറിയിട്ട് അങ്ങനെ ആണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ നമുക്ക് ഇതുപോലെ ഒത്തിരി എണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഷാലോ ഫ്രൈ പോലെ നമ്മൾ മീൻ വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്ര എണ്ണ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് തന്നെ ചെയ്യുമ്പോൾ കേട്ടോ, ഇതിപ്പോൾ ഇത്രയുള്ളോളം കൊണ്ടാണ് ഞാൻ ഇച്ചിരി എണ്ണ കൂടുതൽ ഏത്തക്ക അപ്പം തന്നെ ഇനി ഇച്ചിരി എണ്ണ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണയ്ക്കകത്ത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അത് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാമേ. അപ്പം ഞാനിപ്പോൾ ഏത്തക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മാങ്ങ, മാങ്കോ പൊരി, ഏത്തക്ക പൊരി, അങ്ങനെ പല പൊരിയില്ല, അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആപ്പിളിൻ്റെ പൊരിയും വരുന്നത് കേട്ടോ. അപ്പം മാങ്കോ ഞാനിങ്ങനെ ഒന്ന് സ്ക്വയർ പീസ് പോലെ അങ്ങനെ ഇച്ചിരി കനത്തിലാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. അതും കാരണം അത് തീരെ സ്ലൈസായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ എളുപ്പം അങ്ങ് വെന്ത് പോവാത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം അതിൻ്റെ മാങ്ങ പൊരിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മാവ് ഫ്രൈ ആകുമ്പോൾ എളുപ്പം തന്നെ എടുത്തേക്കണം, അല്ലെങ്കിൽ അതിനകത്തൊന്ന് മാങ്ങ അങ്ങ് വല്ലാതെ അങ്ങ് വെന്ത് പോവേ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി അത്യാവശ്യം മധുരമൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇച്ചിരി ഒരു പുളിയും വേണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാനിത് സെപ്പറേറ്റായിട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു മാവിൽ 3 എണ്ണം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 3 കൂടെ എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റക്കെട്ടിക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആപ്പിൾ ഫ്രൈ കഴിഞ്ഞ ഒരു 2 മാസമായുള്ളൂ ഞാനിപ്പോൾ അത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. 3-4 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ നല്ല ടേസ്റ്റിയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് ഓർത്തു. പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പം എപ്പോഴും നമ്മുടെ കയ്യിലുള്ളൊരു സാധനമല്ലേ ആപ്പിൾ. ഓരോ ആരെയൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആകുകയും ചെയ്യും. നമ്മുടെ പിള്ളേർക്കാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും കേട്ടോ. അപ്പം ഞാനിവിടെ മാങ്കോലം പൊരിച്ചെടുത്തിട്ടുണ്ട്, തിരിച്ച് മറിച്ച് ഇട്ട് എടുക്കണം. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, കരിഞ്ഞു പോവുകയല്ലേ. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുന്ന ഒരു ചെറിയ കാരമൽ ഇത് കളറ് കയറി വരും, അത് കുഴപ്പമില്ല. പക്ഷേ മാങ്കോ ഇടുമ്പം പ്രത്യേകിച്ചും, കാരണം അല്ലെങ്കിൽ മാങ്ങ അതിനകത്ത് അങ്ങ് വെന്ത് പോവേ. അപ്പം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ആപ്പിളിന് ഇച്ചിരി മധുരം ഉള്ളത് നോക്കിയെടുക്കാൻ
ശ്രമിച്ചാൽ നല്ലതാണ്. പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ നല്ല ഫ്രൂട്ടിൻ്റെ അല്ല കിട്ടിയത്, ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് പുളിയോട് അത്യാവശ്യം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം മധുരം മാത്രം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇച്ചിട്ട് നല്ല പഴുത്ത ആപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ആപ്പിൾ ഞാൻ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം, വട്ടത്ത് വേണമെങ്കിലും എടുക്കാം, നീളത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ വട്ടമാണെങ്കിൽ കുരു ഇടയ്ക്കുന്ന് ഇളക്കി കളയാൻ ശ്രദ്ധിക്കണേ. കുരു ഇട്ട് വറക്കരുത്, നമ്മൾ കഴിക്കുമ്പോൾ ആ കുരു കടിക്കാൻ കിട്ടുമേ. നമ്മൾ മാവ് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് കുരു കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുരു മാറ്റിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതും എളുപ്പമെന്നാകും കേട്ടോ. നമ്മൾ സ്ലൈസ് ആയിട്ട് അരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ആപ്പിൾ വേണ്ട ആവശ്യമില്ല, അതിൻ്റെ മണ്ടക്കത്തെ മാവൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനത്തേതായതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ ചേർത്ത് കേട്ടോ. കോൺഫ്ലവറാണ് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അരിപ്പൊടി ചേർത്താൽ മതിയേ. അപ്പം ഇത് എളുപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാവ് കൊണ്ടുള്ള മൂന്ന് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൂന്ന് പൊരികൾ, 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനി കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.